ബൂർഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ചു ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച CPM കൊല്ലം ജില്ലാ കമ്മിറ്റി. നീ ഇത് അനുഭവിക്കണോ? ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയാവത്തി കുത്തിയത് കുത്തും, ഈ ശബത്തി ഞാൻ ഇനി കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. ഞാൻ മുഖ്യമന്ത്രിയായതിന്റെ അന്നു മുതൽ കേൾക്കുകയാ, മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. അതെ, തർക്കമുണ്ട്, മുഖ്യമന്ത്രി രാജിവെക്കണം. പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തെന്നും യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. എന്റെ ദൈവമേ, ഈ മാരണങ്ങളെയാണല്ലോ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കറക്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകാനാകാതെ വലഞ്ഞ CPIM. ജീവിതമാണ് CPIM. സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ തുറന്ന വിമർശനങ്ങളുടെ ചുവട് പിടിച്ച് ജില്ലാതല തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും മുഖ്യമന്ത്രിക്ക് നേരെ വിമർശന ശരങ്ങളാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ച പുളുവൊക്കെ? ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് വഴിമാറി. നല്ല ടീം എല്ലാവരും, എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാം. അടുത്ത പരിപാടി ഒപ്പിക്കാം. വടക്കു മുതൽ തെക്ക് വരെ എല്ലാ ജില്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രിക്ക് നേരെ കടന്നാക്രമണം ഉണ്ടായി. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ? നവകേരള സദസ്സിനിടെയുണ്ടായ രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടിയായി എന്നും മൈക്ക് വിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും കണ്ണൂരിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റിയേ പറ്റൂ. നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന നടപടികളല്ല മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നു കേട്ടത്. ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പത്തരരുത്, ഇത്തിരി പുട്ട് കഴിക്കൂ. വിശക്കുന്ന വിപ്ലവകാരികൾക്ക് വേണ്ടി റഷ്യയിലും നമ്മുടെ സഹായമായ വ്ളാഡിമിർ പുട്ടിൻ കണ്ടുപിടിച്ചതാണ് പുട്ട്. മകൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ല എന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായത്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പൗരി ദേഹത്തിനില്ല. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംരക്ഷണ കവചമൊരുക്കുന്നതും പാർട്ടിയിൽ വലിയ അമർഷത്തിന് വഴി തുറക്കുകയാണ്. CPIM-ന്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിമർശനങ്ങളാണ് തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ അലയടിക്കുന്നത്. കാലിനടിയിലെ മണ്ണൊഴുകി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. CPI യോഗങ്ങൾക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും വിമർശനം നീണ്ടത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ. എന്തായാലും ഇന്നിനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, വിഷപ്പാമ്പുകളെയല്ലേ നോവിച്ചു വിട്ടിരിക്കുന്നത്. അവര് വിഷപ്പാമ്പൊന്നുമല്ലമ്മാ, വെറും ഓലപ്പാമ്പുകളാ. ഞാൻ ആരോപണങ്ങൾക്ക് മറുപടി നൽകി ചർച്ചകൾ കൂടുതൽ വഷളാക്കേണ്ട എന്ന തന്ത്രപരമായ സമീപനം CPIM നേതൃത്വവും മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നതായ ആരോപണവും ഒരു വിഭാഗത്തിനുണ്ട്. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളുണ്ടോ? തെളിവുണ്ട്. പാർട്ടിയുടെ മേഖലാ സമ്മേളനങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗവും നടക്കാനിരിക്കെ മുഖ്യമന്ത്രിക്കും CPIM നേതൃത്വത്തിനും അധിക നാൾ മൗനം തുടരാനാകില്ല. ഞാൻ എങ്ങനെ ഇനി നാട്ടുകാരുടെ മുഖത്ത് നോക്കും? സഹായന് വേണ്ടി ഞാൻ നോക്കാം. താനൊന്ന് പോകുന്നുണ്ടോ? ഞാൻ പോകില്ല. ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി രംഗളെ ബലികൊടി രംഗളെ.